നമസ്കാരം വിമോചന സമരകാലത്ത് നടന്ന പ്രക്ഷോഭങ്ങളും അതിനെ അടിച്ചമർത്താൻ നടന്ന പോലീസ് വെടിവെപ്പിനെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അങ്കമാലി വെടിവെപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ പതിമൂന്ന് ഇതിൽ കൊല്ലപ്പെട്ടവർ ദേവസി പാപ്പച്ചൻ ചെമ്പിശ്ശേരി വറീത് മുക്കടപ്പത്താൻ വറീത് പൗലോ കുര്യൻപറമ്പിൽ വറീത് കുഞ്ഞവിര പൗലോസ് പുല്ലുവിള വെടിവെപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് ജൂൺ പതിനാല് ഇതിൽ കൊല്ലപ്പെട്ടവർ മിഖായൽ യാക്കോബ് യാഗപ്പൻ വെട്ടുകാട് വെടിവയ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ പതിനാല് ഇതിൽ കൊല്ലപ്പെട്ടവർ ജോൺ ഫെർണാണ്ടസ് ജോൺ നെരേര മരിയൻ ചെറിയതുറ വെടിവയ്പ് കൊല്ലപ്പെട്ടവർ ഫ്ലോറി ലാസർ ആന്റണി സിൽവ എന്നിവർ ഇതിൽ ലോകപ് മർദ്ദനത്തിലാണ് കെ പി ജോസഫ് കൊല്ലപ്പെടുന്നത് ഈ പേരുകൾ പറഞ്ഞത് വെറുതെയല്ല വിമോചന സമര പോലീസ് വെടിവെപ്പിൽ മരിച്ച ക്രിസ്ത്യാനികളുടെ പേര് വിവരമാണ് ഞാൻ പറഞ്ഞതല്ല സ്വാതന്ത്ര്യാനന്തര ഭാരത ചരിത്രത്തിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലപാതകങ്ങളായിരുന്നു ഈ സൂചിപ്പിച്ചവ എല്ലാം തന്നെ നാട് ഭരിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ സമാധാനപരമായി സമരം ചെയ്ത ശാന്തിസേന വോളണ്ടിയർമാരായിരുന്നു സ്ത്രീയെന്നോ പുരുഷനെന്നോയുള്ള വ്യത്യാസമൊന്നും കമ്മ്യൂണിസ്റ്റ് പോലീസുകാർക്ക് ഉണ്ടായിരുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് പോലീസ് വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ട ഫ്ലോറി കൊല്ലപ്പെടുമ്പോൾ അവർ ഗർഭിണിയായിരുന്നു എന്നറിയുമ്പോഴാണ് ഇന്ന് ന്യൂനപക്ഷ പ്രേമത്തിന്റെ വിശിഷ്യ ക്രിസ്ത്യൻ പ്രേമത്തിന്റെ സ്ത്രീ ശാക്തീകരണത്തിന്റെ മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ക്രിസ്ത്യൻ വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ക്രിസ്ത്യാനികളെ മാത്രമല്ല അവരുടെ ദേവാലയങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പോലീസ് വെറുതെ വിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഒല്ലൂർ പള്ളിക്ക് നേരെ പോലീസിന്റെ വെടിവയ്പ് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ ജാഥയ്ക്ക് നേരെ പോലീസ് ഉണ്ടാവുകയും ആത്മരക്ഷാർത്ഥ പള്ളിക്ക് അകത്തേക്ക് ഓടിക്കയറിയവർക്ക് നേരെ വെടിവെയ്പ്പ് ഉണ്ടാവുകയും ചെയ്തു ആ വെടിവെയ്പ്പ് സംബന്ധിച്ച ശിലാഫലകം ഇന്നും ഒല്ലൂർ പള്ളിയിലുണ്ട് എൻ എസ് എസിന്റെ മന്നവും എസ് എൻ ഡി പി ആർ ശങ്കറും മുസ്ലിം ലീഗും പി എസ് പിയും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും വിമോചന സമര രംഗത്ത് ഉണ്ടായിരുന്നെങ്കിലും അവർക്കാർക്കും കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് ഇത്രയും വലിയ ദുരിതം നേരിടേണ്ടി വന്നിട്ടില്ല അങ്ങനെയുള്ള ഇരുണ്ട ചരിത്രമുള്ളവരാണ് ബി ജെ പിയെ കാണിച്ച് ജിഹാദികൾക്ക് വേണ്ടി ക്രിസ്ത്യാനികളെ ഇപ്പോൾ വിരട്ടാൻ നോക്കുന്നത് ആവക വിരട്ടലുകളെ പുറംകാലുയർത്തി തൊഴിച്ചകറ്റുവാൻ ക്രിസ്ത്യൻ സമുദായം തയ്യാറാവുന്നു എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത സത്യം പറഞ്ഞാൽ ക്രിസംഗിയാക്കുമെങ്കിൽ അങ്ങ് ആകട്ടെ എന്ന് അതേസമയം നാർക്കോട്ടിക് ജിഹാദ് പ്രസ്താവനയിൽ വിവാദം കത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലിപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്രയധികം കണക്കുകൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഈ വിഷയത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ ഇറക്കുന്ന സ്ഥിരം ക്ലീശകളുമായി ഒരു വിഭാഗം പേർ രംഗത്തെത്തിയിട്ടുണ്ട് പ്രധാന ഇരവാദം ഒരു വിഭാഗം ചെയ്യുന്നതിൻ്റെ പേരിൽ എന്തിനാണ് ഒരു സമുദായത്തെ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് എന്നാണ് എത്ര പേർ മത തീവ്രവാദം വളർത്തുന്നു അല്ലെങ്കിൽ ഭൂരിപക്ഷവും സമാധാനപ്രിയരാണ് എന്ന ന്യായീകരണം ചരിത്രത്തിലേക്ക് നോക്കിയാൽ അപ്രസക്തമാണെന്ന് നമുക്ക് മനസ്സിലാകും ജർമ്മനിയിലെ ഭൂരിപക്ഷം ജനതയും സമാധാനപ്രിയരായിരുന്നു എന്നിട്ടും നാസികൾ നാൽപ്പത് ലക്ഷം ജൂതരെയാണ് കൊന്നത് കമ്മ്യൂണിസ്റ്റ് യു എസ് എസ് ആറിലെ ഭൂരിപക്ഷം ജനതയും സമാധാനപ്രിയരായിരുന്നു എന്നിട്ടും സ്റ്റാലിനും ലെനിനും കൂടി കോടിക്കണക്കിന് മനുഷ്യരെ ചുട്ടുകൊന്നു ഇറാഖിലെ ഭൂരിപക്ഷം ജനതയും സമാധാനപ്രിയരായിരുന്നു എന്നിട്ടും സദാം ഹുസൈൻ ലക്ഷക്കണക്കിന് മനുഷ്യരെ ചുട്ടുകൊന്നു അഫ്ഗാനിലെ ഭൂരിപക്ഷം ജനതയും സമാധാനപ്രിയരായിരുന്നു എന്നിട്ടും താലിബാൻ അധികാരം പിടിച്ചെടുക്കുകയും സാധാരണക്കാരെ കൊന്ന് തള്ളുകയും ചെയ്യുന്നു ഇത് തന്നെയല്ലേ കേരളത്തിലും നടന്നത് സമാധാനപരമായി സമരം ചെയ്തവർക്ക് നേരെയാണ് വെടിയുതിർത്ത് ഭരണകൂടം ഭീകരത കാട്ടിയത് ഇതിനെതിരെ നാം ശബ്ദമുയർത്തുക തന്നെ വേണം വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്